നമസ്കാരം എല്ലാവർക്കും. ഗ്രീൻ സ്പെക്ടറുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളീ കാണുന്നത് സീഡ് ബുഷ് ഓറഞ്ച് ആണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ ഫ്ലവറിങ്ങിൻ്റെ സമയത്ത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പലർക്കും ഉള്ള ഒരു സംശയമാണ് സീഡ് ബുഷ് ഓറഞ്ച് നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് കായ്ക്കുന്ന ഒരു പ്ലാന്റാണ് സ്വീറ്റ് ബുഷ് ഓറഞ്ച്. ഈ കാണുന്ന പ്ലാന്റ് ഞാൻ വെസ്റ്റ് ബംഗാളിൽ നിന്ന് കൊറിയർ വഴി വാങ്ങിയൊരു പ്ലാന്റായിരുന്നു. ആ സമയത്ത് പൂക്കളോ കായോ ഒന്നും ഉള്ള പ്ലാന്റല്ലായിരുന്നു. ഞാൻ കുറച്ചു കാലം ചട്ടിയിൽ വളർത്തിയ ശേഷമാണ് ഞാനിപ്പോൾ അതിനെ തറയിലേക്ക് മാറ്റി നട്ടത്. അത്യാവശ്യം നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെത്തിയ ശേഷം ഉണ്ടായ കായകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാലാവസ്ഥയിൽ ഇത് കായ്ക്കുന്ന ഒന്നാണ്. ചട്ടിയിലൊക്കെ ഒരു ഓർണമെൻ്റൽ പ്ലാന്റായിട്ട് നമുക്ക് വളർത്താവുന്ന ഒന്നുകൂടിയാണിത്. നമ്മുടെ സാധാരണ ബുഷ് ഓറഞ്ചിനേക്കാളും കുറച്ചുകൂടെ വലിപ്പമുണ്ട് ഇതിന്. ഇതാണ് ഏകദേശം അതിൻ്റെ വലിപ്പം. ഇതിൽ നിന്ന് കുറച്ചധികം കായ നേരത്തെ പറിച്ചതാണ്, എങ്കിലും ഇപ്പോഴും അത്യാവശ്യം കായകളതിൽ ഉണ്ട്. പൂർണ്ണമായിട്ടിത് പാകമായിട്ടില്ല. നമ്മുടെ സാധാരണ ഓറഞ്ച് പൊളിച്ചെടുക്കുന്നത് പോലെ ഇത് പൊളിച്ച് എടുക്കാവുന്ന ഒരു വെറൈറ്റിയാണ്. ആദ്യമായിട്ട് കായ്ക്കുന്നതാണെങ്കിലും അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കളക്ഷനിൽ ഉൾപ്പെടുത്താവുന്ന ഒന്ന് തന്നെയാണ് ഈ സ്വീറ്റ് ബുഷ് ഓറഞ്ച്. വളർത്താൻ സ്ഥലമില്ലാത്തവർ തീർച്ചയായിട്ടും ചട്ടിയിലാണെങ്കിലും ഒരു പ്ലാന്റ് ധൈര്യമായിട്ട് വാങ്ങി നടുക. പുളിയുള്ള ബുഷ് ഓറഞ്ചിൻ്റെ തൈ വാങ്ങി നടുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലതാണ് ഈ മധുരമുള്ള വെറൈറ്റി തിരഞ്ഞെടുക്കുന്നത്. കൂടുതൽ കൃഷി കാഴ്ചകളൊക്കെ കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.